പിന്നെ നമ്മുടെ ടർബോല ഹൈലൈറ്റ് സാധനമാണിത്, നമ്മുടെ പൂർണ്ണത്രേശൻ. ഈ പൂർണ്ണത്രേശൻ്റെ അനുഗ്രഹം കൊണ്ട് മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റി. ആ സ്റ്റെപ്പിനോട് നിന്നപ്പോ മമ്മൂക്ക വന്ന് നമ്മുടെ തോളത്ത് തട്ടിട്ട് ഇന്നലെ തടി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. മമ്മൂക്കയോട് നേരിട്ടുള്ള ഒരു അടി കിട്ടാനുള്ള സംഭവം നമുക്ക് ഉണ്ടായി. എന്ത് ജീവിലാലെ, നീ എന്താ ഇവിടെ നിൽക്കണം? എത്ര നാളാണ് കണ്ടത്? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, നിന്നെ കണ്ടതിൽ ഏറ്റവും വലിയ സന്തോഷം. എടാ ഇവിടെ എങ്ങനെയുണ്ട് ഇപ്പൊ? അതെന്താ നീ അങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണം? അല്ല, മമ്മൂക്ക ഒരു അടി അടിച്ചായിരുന്നേ. നല്ല ഈറായിരുന്നു, ഒന്നും പറയാനില്ല. ഒന്നും പറയാൻ, നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പൊ രണ്ടു മൂന്ന് സിനിമയിൽ ഇപ്പൊ മോഹൻ കാണിച്ചിട്ടുള്ള ഒരു ആളാണ്, പിന്നെ ഒരു ഡാൻസറാണ്. പേരെന്താന്ന് വെച്ചാൽ വ്യാസൻ മാസ്റ്റർ എന്നാണ് പേര്. നമ്മുടെ തൃപ്പൂണിത്തുറക്കാരനാണ്. ഇപ്പൊ പുള്ളി ഇപ്പൊ ടർബോ സിനിമയില് ഒരു ഗുണ്ടായിട്ട് മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു കിണുത്ത് മേടിക്കണ, ഒരു ഒരു ചിറ്റിയൊക്കെ ഒരു അടി മേടിക്കണ സീൻഡ് കസറിയിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ തുടങ്ങിയാലോ? പിന്നെ തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? വളരെ, എല്ലാരും നമ്മള് പറയുന്ന പോലെ അല്ല, മമ്മൂക്കയായിട്ട് സെറ്റിൽ ചെന്ന് പുള്ളിയായിട്ട് അടുത്ത് നിൽക്കാൻ നേരത്തെ നമുക്ക് പുള്ളിയുടെ കറക്റ്റ് ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. വളരെ നല്ലൊരു മനുഷ്യൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചെറിയ കുറച്ച് ഒരു സ്ത്രീയും കൂടി ഉണ്ട്. അപ്പം അത് പുള്ളിക്കാരൻ മമ്മൂക്കാനെ പറഞ്ഞ് ആ ക്ലോസ് വെച്ച് അതും നമ്മുടെ ഫിലിമിലെ ഫ്രെയിമിൽ വന്ന് അതൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും. പിന്നെ ഇതിൽ എന്നെ ക്ഷണിച്ച എൻ്റെ റിയാസിക്ക സജീവൻ ചേട്ടൻ, പിന്നെ നമ്മുടെ വൈശാഖ് സാറിൻ്റെ കാര്യം പറയണ്ട, വൈശാഖ് സാറിനെ ഭയങ്കര കറക്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണ് ഇതിലേക്ക് ഒരു വിളി വന്നത്? അത് നമ്മുടെ കോർഡിനേറ്റർ റിയാസിക്ക മുഖേനെ, നമ്മളെ അത്യാവശ്യം നല്ല നല്ല ഫ്രെയിമുകളുള്ളതിൽ വിളിക്കുന്ന ഒരു വ്യക്തി. മമ്മൂക്ക പറഞ്ഞിട്ടാണല്ലോ ആ സീനൊക്കെ അങ്ങനെ എടുത്തത്. അതെ 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 അതെ. അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക വല്ല വിളിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നു? അല്ല, അതിനും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് അന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് അദ്ദേഹം തിരക്കുള്ള ഒരു വ്യക്തി നമ്മൾ ഓർത്തിരിക്കാവുന്ന പ്രത്യേക ഒരു നമുക്ക് സന്തോഷം തന്ന കേസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സെറ്റിൽ ചെന്ന് ഞാനിങ്ങനെ ആ അടിക്കാൻ വരുന്ന സ്റ്റെയറിന്റെ അവിടെ ഷൂട്ടിങ് ആദ്യത്തെ അതെ ആ ഷെഡ്യൂൾ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഷൂട്ടിന് ചെന്ന് അവിടെ ഒരു നൈറ്റാണ് ഷൂട്ട്. അപ്പൊ ചെന്ന് ആ സ്റ്റെപ്പിനോട് നിന്നപ്പോ മമ്മൂക്ക വന്ന് നമ്മുടെ തോളത്ത് തട്ടിട്ട് ഇന്നലെ തടി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. ഇന്നലെ തടി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. പിന്നെ നമ്മുടെ കൈ അതല്ലേ രസം, മാറ്റിട്ടുള്ളവര് നമ്മളെ നോക്കുന്നു. നമുക്ക് ഒത്തിരി എന്താ പറയണ വളരെ അഭിമാനം തോന്നി. എന്താ മമ്മൂക്ക വന്ന് നമ്മുടെ തോളത്താണ് നമ്മൾ ഓർത്തിരിക്കുന്ന എങ്ങനെ ഉണ്ടടാ ഇന്നലത്തെ കിട്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചത്. അത് അതെ ഡയറക്ടർ തൊട്ടടുത്ത് ഞാൻ പറയില്ല, കുഴപ്പമില്ല, എവിടെ വേദന എടുത്ത്. പക്ഷെ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടാൻ ഞങ്ങൾ എല്ലാവരും കാത്തു നിൽക്കുന്ന വ്യക്തികളായിരുന്നു അതില്. എന്താ പിന്നെ അത് തന്നെയല്ല, ഇങ്ങനെ ഇത്രയും വലിയ ബജറ്റ് സിനിമയില് നമ്മള് ഒരു ഭാഗമായും കഴിഞ്ഞാല് അത് വളരെ നന്ദി പറയാം. പിന്നെ പിന്നെ ഇതല്ലാതെ വേറെ സിനിമയിൽ കണ്ണൂർ സ്കോഡ്, കണ്ണൂർ സ്കോഡ് പിന്നെ സിനിമ പിന്നെ ചെയ്തിരിക്കുന്നത് നമ്മുടെ 19-ാം നൂറ്റാണ്ട്, അതൊക്കെ ചെറിയ 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 സംഭവങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നത്. ഇപ്പൊ ഒരു ഇപ്പൊ ഏകദേശം ഒരു 10-15 പടമായി. കണ്ണൂർ സ്കോഡില് നമ്മൾ ചെറിയ സംഭവമാണ് ചെയ്തിരുന്നത്. അത് മമ്മൂക്കയുടെ കൂടെ തന്നെ പടം ചെയ്യാൻ പറ്റും. പിന്നെ അതിനു മുമ്പേ നമ്മൾ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ നമ്മൾ ചൂണ്ടിക്കാണിക്കണത്. അത് ഞാനാന്ന് പറയുമ്പോ തന്നെ നമ്മുടെ തല കാണില്ല. അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ ചെയ്ത്. പക്ഷെ നമ്മൾ അതില് എന്തായാലും ഇതിന് ഇറങ്ങിയല്ലോ, നമ്മൾ എങ്ങനെയാലും ഇത് രക്ഷപ്പെടുക എന്നൊരു ഇത്. പക്ഷെ അതിന് ഉപരി ആ പടം കഴിഞ്ഞപ്പോൾ തന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ അടുത്തത് ടർബോ, അതിൽ കിട്ടിയത് മമ്മൂക്കയുടെ കൂടെ നേരിട്ടുള്ള ഒരു അടി കിട്ടാനുള്ള സംഭവം നമുക്ക് ഉണ്ടായി. അത് വളരെ ഒന്നും പറയാനില്ല, അത് ഭയങ്കര സന്തോഷം. നിങ്ങൾ ഇതൊരു ഡാൻസറാണ്, അന്നത്തെ കാലത്ത് 97 ആ സമയത്തൊക്കെ നല്ലോണം ഡാൻസ് കളിച്ചിട്ടുണ്ടാണ്. ഇപ്പോഴും പഠിപ്പിക്കണ്ടുണ്ട്. ആ അപ്പൊ ആരുടെ കീഴിലായിരുന്നു ഡാൻസ് പഠിച്ചത്? ഞാൻ പറഞ്ഞ നമ്മുടെ ഇപ്പൊ ഫിലിമില് കൊറിയോഗ്രാഫറായിട്ട് നിൽക്കുന്ന നമ്മുടെ ശ്രീതുമാഷ്, നമ്മുടെ പേട്ടല് താമസിക്കുന്നു, ക്ലാസ് ഉണ്ട്, അമ്മാഷിനെ വിളിക്കാറുണ്ട്. അതെ, ശ്രീതുമാഷിനെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ചൂരക്കാട്. അതെ 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 അതെ, ഇഷ്ടം പോലെ ശിക്ഷണങ്ങളുള്ള ഒരു. ആ പിന്നെ ഞങ്ങളൊക്കെ പോയി നോക്കിന്നുണ്ട് പുള്ളിയുടെ ക്ലാസ്. നമ്മുടെ എന്താണ് ചൂരക്കാട് ഒരു YML പുള്ളിയുടെ ഒക്കെ കഴിവുണ്ട്. നമ്മളിപ്പോഴും ഒരു 10-30 വർഷമായിട്ട് ഇതിലിങ്ങനെ നിക്കുന്നു. നമ്മുടെ എയിം ഡാൻസ് കൊറിയോഗ്രാഫി ആണ്. നമ്മുടെ റഹ്മാൻ സാറല്ലേ പഴയ നായകൻ, പുള്ളിയുടെ കൂടെ ഒരു പുതിയ പടം ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആ ചെയ്യണ്ട്, നമ്മുടെ ഫേമസ് ഡയറക്ടർ ഉമർലൂർ സാറാണ് ഇതിന്റെ ഡയറക്ടർ. ബാഡ് ബോയ്സ് എന്നാണ് ഫിലിമിന്റെ പേര്. പിന്നെ നായകൻ
നമ്മുടെ റഹ്മാൻ സാർ. എന്നാ മീശയുടെ ഇത്? മീശ അതെ, ഇതിലെ ഒരു ഗുണ്ട സെറ്റപ്പാണ്, നമ്മുടെ ടർബോല പോലെ തന്നെ ചെറിയ ഗുണ്ട സെറ്റപ്പ് തന്നെയാണ്. മീശയില് പിടിച്ചു നിൽക്കുന്നു, അതിനായി മീശ കൊണ്ട് തന്നെ കുറച്ച് റോളുകൾ ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നു. അത് വിളി പ്രതീക്ഷിക്കുന്നു. കോസ്റ്റ്യൂമൊക്കെ നീ തന്നെയാണോ അല്ലെങ്കിൽ? അതെ അതെ, കോസ്റ്റ്യൂം നമ്മൾ തന്നെ. അവിടെ നിന്ന് കോസ്റ്റ്യൂം ഒന്നും ഇല്ല? ഇല്ല, കോസ്റ്റ്യൂം നമ്മൾ ഗുണ്ട സെറ്റപ്പ് എന്ന് പറയുന്നത് അറിയാലോ, നമ്മൾ ലോക്കൽ ഇത് തന്നെ ആയിരിക്കണമല്ല. അപ്പൊ അതിന്റെ ഇത് വെച്ച് നമ്മൾ തന്നെ ആ ഒരു കോസ്റ്റ്യൂം, നമുക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം നമുക്ക് കൊണ്ടുപോകാം. ഒരു ഗുണ്ട സെറ്റപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ടർബോല ഹൈലൈറ്റ് സാധനമാണത്, നമ്മുടെ പൂർണ്ണ ത്രേശൻ. ഈ പൂർണ്ണ ത്രേശന്റെ അനുഗ്രഹം കൊണ്ട് മമ്മൂക്കടെ കൂടെ ചെയ്യാൻ പറ്റി. വീട്ടില് ഭാര്യ, പിന്നൊരു മോൻ, അവൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു നമ്മുടെ ഉദയംപേരൂര് SNDP സ്കൂളില്. വളരെ നല്ല ടീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിക്കും. അങ്ങനെ നല്ല രീതി. സിനിമ കണ്ടാ പക്കേ നല്ല പറയണ. പിന്നെ ഒരു കോമഡി അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അവനോട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പറയതേ, അച്ഛൻ ആരും തിരിച്ചറിഞ്ഞില്ല അച്ഛൻ എന്ന് ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞേ അതിനുള്ള ഒരു ദിവസം വരും ദാസ എന്ന് പറഞ്ഞ് നിർത്തിയൊക്കെയാണ്. എത്ര നാളായി ഇപ്പൊ ഈ അഭിനയമായിട്ട് നടക്കുന്ന? ഡാൻസ് കളിച്ചുമ്പോ തൊട്ട് തന്നെ നമുക്ക് അഭിനയമോഹമാണല്ലോ. പിന്നെ തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ എയിം. അതിലെങ്ങനെയാലും ഈ ഇപ്പൊ നമ്മുടെ ടർബോ കണ്ട് ഇനി ഏതെങ്കിലും ഡയറക്ടർമാര് കണ്ട് ഇനി പോകുമ്പോൾ സാറിന്റെ പടം ഇറങ്ങാൻ പോണം, അതും കണ്ട് നല്ലൊരു റോള് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു 7-9 വർഷത്തോളമായി ഇപ്പൊ ഈ ഫീൽഡില് ഇപ്പൊ ഇറങ്ങിയിട്ട്. ഇപ്പൊ നല്ല നല്ല റോള് ഇപ്പൊ കിട്ടി വരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ്? അതെ അതെ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഏത് റോൾ, എല്ലാ തരത്തിലുള്ള റോളുകളും വ്യാസനെ തേടി വരട്ടെ. എന്നെ ഇപ്പൊ നീ ഇത്ര നേരം എന്റർ ചെയ്ത്, നീ ഇതിനു മുമ്പ് ചെയ്തിരുന്ന സംഭവങ്ങള്, ഡാൻസ്, പിന്നെയുള്ള നിന്റെ കൊറേ കഴിവുകളുണ്ട്, അതിനെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ? അങ്ങനെ വലിയ കഴിവുകളൊന്നും ഇല്ല. അങ്ങനെ പറയരുത്, ഡാൻസ് ഒരു കഴിവല്ലല്ലോ, കഴിവില്ലായ്മയല്ലല്ലോ. അത്രയധികം നല്ല ഫേമസ് ആയിട്ട് ചെയ്യുന്ന ഡാൻസർ അല്ലേ നമ്മളെ സ്റ്റേജിൽ. ഒരു കാലത്ത് നമുക്ക് സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, സ്റ്റേജ് കുറവാണ്, സ്റ്റേജ് കുറവാണ്, മൊബൈലില്ല, മൊബൈലിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒന്നുമില്ല, ഫേമസ് ആകാൻ ഒരു വഴിയില്ല. നമ്മള് നല്ലോണം ഫയർ ഡാൻസ് ആയിരുന്നു മെയിൻ. ആ നിന്റെ മെയിൻ ഫയർ ഡാൻസ്. ഫയർ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഒരു സ്റ്റേജ്. അതെ അതെ, അത് അതൊരു കാലം. ഈ ഇങ്ങനെ ആളിക്കത്തണുണ്ട്. അതെ അതെ, അല്ല ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര. പിന്നെ നമുക്ക് മൊബൈലില്ലായ്മ നമ്മുടെ ഏറ്റവും വലിയ പോരായ്മയാണ്. എന്താ നമ്മൾ ഫേമസ് ആകാതെ പോയതും അതുകൊണ്ട് തന്നെ. എത്ര എത്ര ഡാൻസർമാർ നമ്മുടെ തൃപ്പൂണിത്തുറ തന്നെ, കുറെ ഡാൻസർമാരുണ്ട്. ബൈജു ഉണ്ട്, സുധീർ ഉണ്ട്, നമ്മുടെ മരിച്ചുപോയ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ കണ്ണൻ, പിന്നെ കണ്ണൻ നമ്മുടെ കോണില്, പിന്നെ അതേപോലെ തന്നെ ഷില്ലാലേട്ടൻ. അതെ അതെ അതെ, ദുബായിലാണ്. ആ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടിരുന്നതാണ്. ഇപ്പൊ ബൈജു ഒക്കെ ഇപ്പൊ വേറെ ക്ലാസ് ഉണ്ട്. പിന്നെ മരത്തിലുണ്ട് അശോകൻ ചേട്ടൻ. ആ അശോകൻ, വളന്താട് അശോകൻ, അതൊക്കെ നമ്മുടെ അബി ദോസ്ത്. മിക്ക ഡാൻസർമാരായിട്ട് നമുക്ക് അറിയാം, പക്ഷെ അന്നൊന്നും നമ്മൾ രക്ഷപ്പെടാനുള്ള ഈ ചാനലുകളും ഇല്ല, മൊബൈലും. അയ്യോ 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 അയ്യോ, അതൊക്കെ ഭയങ്കര നമുക്ക് താങ്ങാൻ പറ്റും. അതെ 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 അതെ, നല്ല നല്ല ഡാൻസർമാരാണ്. നമ്മളെ ഇപ്പൊ ഈയിടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കള് പോയി, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഒന്ന് ജോമൻ കുമ്പളങ്ങി, അറിയോ? ആ കുമ്പളങ്ങി, കുമ്പളങ്ങി എന്റെ ഇന്റിമേറ്റ് ആയിരുന്നു. പിന്നെ വിട്ടുപിരിഞ്ഞ് ഹലോ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡാൻസ് ഞാൻ കളിക്കുന്നത് രാജേഷിന്റെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. രാജേഷ് ചെയ്യണ കണ്ട് ഞാൻ 2-3 സ്റ്റേജിൽ കണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ട് എന്റെ മനസ്സിൽ കയറി കിടന്ന ഒരു സാധനമാണ് അത് ചെയ്ത്. അല്ല നീ അന്നത്തെ പുലിക്കുട്ടിയാണല്ലോ, ചെന്നിന്റെ ബ്ലോഗ് നമ്മൾ കാണാറുണ്ട്. അതിനൊപ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ഇത്ര ഇതിൽ വന്ന് കണ്ടുമുട്ടി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ നിനക്ക് തോന്നി. ഇത് കണ്ടിട്ട് ഇവന്റെ ചാനലും എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഇത് കണ്ട് ഡയറക്ടർമാര് നമുക്ക് ചെറിയൊരു റോള് തരികയാണെങ്കിൽ സന്തോഷം, സന്തോഷം എന്തായാലും സന്തോഷമാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ജില്ലാ ബ്ലോക്കിന്റെ ഗുഡ് ബൈ. ഓക്കേ.